നമ്മോടൊപ്പം ഇപ്പോൾ മുൻ വെറ്റിനറി സർജൻ ഡോക്ടർ ഇ കെ ഈശ്വരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ഇ കെ ഈശ്വരൻ, എന്തിനാണോ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റിയത്, അതായത് ചിന്നക്കനാലിലെ ജനങ്ങളുടെ ജീവന അവരുടെ ജീവനോപാധിക്ക് ഒരു ഭീഷണിയായി അരിക്കൊമ്പൻ മാറിയിരുന്നു, അതുകൊണ്ട് അവനെ പുനരധിവസിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ മേഘമലയിലെ ആളുകൾക്ക് ഭീഷണിയായി മാറുകയാണ് അരിക്കൊമ്പൻ. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? മേഘമല. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് അരിക്കൊമ്പനെ മാറ്റിയത്? അത് ചിന്നക്കനാലിലെ ആളുകൾക്ക് അവരുടെ ജീവനൊക്കെ ഒരു ഭീഷണി ആയതുകൊണ്ടാണല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിന്റെ ഈ അതിർത്തി പ്രദേശമായി മേഘമലയിൽ അവിടെയുള്ള ആളുകൾക്ക് സമാനമായ ആശങ്കയാവുകയാണ്. അതാ വീടൊക്കെ തകർത്തു കഴിഞ്ഞു, അരി തേടി അവൻ ഇറങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അരിക്കൊമ്പന്റെ ആ സ്വഭാവം കുറച്ചു കാലത്തേക്ക് ജീവിതകാലം മുഴുവൻ അത് ഓർമ്മയിലുണ്ടാവുമെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും അത് വീണ്ടും കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ പുതിയൊരു സ്ഥലത്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വരുമ്പോ അവൻ ആ സ്വഭാവത്തിൽ നിന്ന് മാറും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടല്. മേഘമല ഭാഗത്ത് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. അതോടൊപ്പം അവിടുന്ന് എത്രയും പെട്ടെന്ന് അതിനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റുകയും അതിനെ കാടിനുള്ളിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കി കുറച്ചു കാലമെങ്കിലും പോയെങ്കിൽ മാത്രമേ അരിക്കൊമ്പനെ നമുക്ക് അത്തരത്തിലുള്ള റീഹാബിലിറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു പുതിയ സ്ഥലത്ത് പഴയ അതേതരം പ്രശ്നങ്ങളുമായിട്ട് തുടരാനാണ് സാധ്യത. പക്ഷെ മേഘാലയയിൽ നിന്ന് അതിനെ പെരിയാറിലേക്ക് തിരിച്ചയക്കാൻ സാധിക്കും. അത് സാധിക്കുന്ന ഒരു ഭൂപ്രദേശമാണത്. അതാണ് പറയാനുള്ളത്. ശരി ശരി, വളരെയധികം നന്ദി ഡോക്ടർ കെ ഈശ്വരൻ.